എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ക്രിസ്ത്യൻ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയായ ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷം ലോകത്ത് ആരംഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സമയക്രമം അനുസരിച്ച് നോക്കുമ്പോൾ പല സമയങ്ങളിലായാണ് ക്രിസ്തുവിന്റെ ഉയർ നടക്കുന്നത്. കേരളത്തിലെ പള്ളികളിൽ ഞായറാഴ്ച പുലർച്ചെയാണ് പ്രധാനമായും ഉയർപ്പ് ആഘോഷവും കർമ്മങ്ങളും. എന്നാൽ ഓസ്ട്രേലിയയിലെ സിഡ്നി, മെൽബണിൽ എല്ലാം ക്രിസ്തുവിന്റെ ഉയർപ്പ് ചടങ്ങുകൾ ഇതിനകം കഴിഞ്ഞു. ഇന്ത്യൻ സമയം 8:30 ഓസ്ട്രേലിയയിൽ ഈസ്റ്ററും ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാളും കഴിഞ്ഞു. പാശ്ചാത്യ നാടുകളിൽ എല്ലാം തന്നെ ശനിയാഴ്ച വൈകിട്ട് ഉയർപ്പ് നടക്കും. അവിടെ പുലർച്ചെ കുർബാനയും ചടങ്ങുമില്ല. ശനിയാഴ്ച വൈകിട്ട് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് രാത്രി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് അവിടെയെല്ലാം. കേരളത്തിലെ മിക്കവാറും പള്ളിയിൽ ഉയർപ്പ് തിരുനാൾ കർമ്മങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 3 നടക്കും. പെസഹയ്ക്കും ദുഃഖവെള്ളിക്കും ശേഷം ഉയർപ്പ് എന്നത് ലോക സത്യമാണ്. ആ ഉയർപ്പും പ്രത്യാശയുമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും വിശ്വാസത്തിന്റെ അടിത്തറയും. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പ് തിരുനാൾ. തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലനിൽക്കണമെന്നുമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന 2 സുപ്രധാന പാഠങ്ങൾ. ഈസ്റ്റർ ആചരണത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമർമ്മമായ പുനരുത്ഥാനത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ആദിമ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികൾ പരസ്പരം ഉപചാരം കൈമാറിയിരുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം സത്യമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മറ്റേയാൾ പ്രതിവചിക്കുമായിരുന്നു അത്രേ. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിൽ ഈസ്റ്റർ ആചരിച്ചിരുന്നു. പാസ്ക എന്ന പദം യഹൂദരുടെ പെസഹ ആചരണത്തിൽ നിന്നാണ് ഉരുവായത്. ഈ പാസ്ക പെരുന്നാൾ പീഡാനുഭവവും മരണവും ഉയർപ്പും ചേർന്ന ഒരു സമഗ്ര ആഘോഷമായിരുന്നു. 4 മുതൽ ദുഃഖവെള്ളി വേറിട്ട് ആഘോഷിച്ചു തുടങ്ങി. ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സോണിയന്മാർ ഈസ്റ്ററെ എന്ന ദേവതയെ ആരാധിച്ചിരുന്നു. ഈസ്റ്ററെ ദേവതയുടെ പ്രീതിക്കായുള്ള യാഗങ്ങൾ ഏറെയും നടന്നിരുന്ന മാസത്തെ ഈസ്റ്റർ മാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ക്രിസ്തുമതം അവിടെ പ്രചരിച്ചപ്പോൾ ഈസ്റ്റർ മാസത്തിൽ തന്നെ ആചരിച്ചിരുന്ന ക്രിസ്തുവിന്റെ പുനരുത്ഥാന പെരുന്നാളിനെ ഈസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങുകയും പിന്നീടത് സാർവത്രിക പ്രചാരം നേടുകയും ചെയ്തു. സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾക്കിടയിൽ ഇപ്പോഴും ഈസ്റ്ററിനെ ഉയർപ്പ് പെരുന്നാൾ എന്നർത്ഥമുള്ള ക്രിംത പെരുന്നാൾ എന്ന് വിളിക്കുന്ന പഴയ പതിവും നിലനിൽക്കുന്നു. എല്ലാ വർഷവും December 25 ആഘോഷിക്കുന്ന ക്രിസ്തുമസിൽ നിന്നും വ്യത്യസ്തമായി ഈസ്റ്ററിന് സ്ഥിരമായ തീയതിയില്ല. ഓരോ വർഷവും വ്യത്യസ്ത തീയതികളിലാണ് ഈസ്റ്ററും അതിനോടനുബന്ധിച്ച പീഡാനുഭവ വാരവും ആചരിക്കുന്നത്. എല്ലാ സഭകളും നീസാൻ മാസം 14 ശേഷം വരുന്ന ഞായറാഴ്ച ഉത്ഥാന പെരുന്നാളായി ആചരിക്കണമെന്ന് AD 325 കൂടിയ നിഖ്യാ സുനഹദോസിൽ തീരുമാനമായി. ക്രിസ്തുവിന്റെ മരണം നീസാൻ 14 എന്ന വിശ്വാസമാണ് ഈ നിശ്ചയത്തിന്റെ അടിസ്ഥാനം. വസന്തകാലത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് നീസാൻ മാസം വരുന്നത്. വസന്തകാലത്ത് സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസം അഥവാ വസന്ത വിഷുവമായ March 21 ശേഷം വരുന്ന പൂർണ്ണചന്ദ്രന് ശേഷമുള്ള ആദ്യത്തെ ഞായർ ഈസ്റ്ററായി നിശ്ചയിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗണന പ്രകാരം ഈസ്റ്റർ വരാവുന്ന ഏറ്റവും നേരത്തെയുള്ള തീയതി March 22 ഏറ്റവും വൈകിയുള്ള തീയതി April 25 ആണ്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.